Hi friends, Assalamu alaikum. Welcome back, Shana Sali Kitchen. Nan indha undakkan vandathu easy and yummy taste aya bread coconut pudding aanu undakkan pogunnathu. Kurachu ingredients vechittu undakkunna oru pudding aanu idu. Nammalku ingredients lkku pogam. Oru pudding paathrathinte ullile bread inde side okke murichu ഇതിന്റെ ഉള്ളിൽ നന്നായി ഫിൽ ചെയ്തു വെക്കാം ഇതുപോലെ ഫുൾ ഫിൽ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഒരു പ്രൈഫാണിലേക്ക് ഒരു കപ്പ് തേങ്ങ അര കപ്പ് പാല് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മിൽക്ക് മേഡോ പഞ്ചസാരയോ ചേർക്കാം മിൽക്ക് മേഡ് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുഡിങ്ങിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാഷ്യൂ ഡേറ്റ്സും ആണ് ഇട്ട് കൊടുക്കുന്നത് പിസ്ത ബദാം ഇതൊക്കെ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഡേറ്റ്സും കാഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് നന്നായി കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മളുടെ തേങ്ങയും പാലും മിക്സ് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഫ്രൈഫാണെന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് തണുത്തതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് പിന്നെ തേർഡ് ലെയറായി അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് മുറിച്ചത് സൈഡൊക്കെ മുറിച്ചത് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലായി നിങ്ങൾക്ക് നേരത്തെ ഉണ്ടാക്കിയ തേങ്ങാക്കൂട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ലെയറാക്കി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ മുകളിൽ ബ്രെഡ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് നേരത്തെ ബ്രെഡൊക്കെ മുറിക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ബാക്കി വന്നിട്ടില്ലേ അതാണ് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഞാൻ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നത് അടുത്തത് ഞാനിവിടെ ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ പാലും മിൽക്ക് മേഡും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അത് ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അടുത്ത ലെയറിലേക്ക് പോകാം ലാസ്റ്റ് ലെയറായി ഞാൻ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമും മിൽക്ക് മേഡും ഒഴിച്ച് നന്നായി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നല്ല ക്രീമി ടെക്സ്ചർ പോലെയാണ് നമ്മളെ വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പുഡിങ്ങിൻ്റെ മുകളിലേക്കായി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം എല്ലാ സൈഡും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മളുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഗാർണിഷിന് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കിയ തേങ്ങാക്കൂട്ടും കുറച്ച് ഡേറ്റ്സും കാഷ്യും കൂടി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ എടുക്കുന്നുണ്ട് ഗാർണിഷൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ യമ്മി ടേസ്റ്റായ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ബ്രെഡ് കോക്കനട്ട് പുഡിങ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഇപ്പോൾ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെച്ച് സെറ്റ് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല യമ്മി ടേസ്റ്റാണിത് കഴിക്കാൻ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ പുഡിങ്ങാണിത് ഞാനിവിടെ അരമണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത ശേഷമാണ് ഞാനിവിടെ മുറിച്ചെടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ അറിയിക്കണം എൻ്റെ ഈ കൊച്ചു ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു
ആരെങ്കിലും ഫസ്റ്റായി കാണുന്ന ആളാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.